மோளே வந்தீங்க. மோளே வந்தீங்க, வாது துறக்கு. அச்சனே மோளே, கதக துறக்கு. എന്തൊരു കോലാ മോളെ ഇത്! നീ ഇന്ന് ഓഫീസ് പോകുന്നില്ലേ? ഇല്ല. സ്വയം ബലി കൊടുത്ത് വാശി തീർക്കണോ മോളെ? അച്ഛൻ പറഞ്ഞതല്ലേ ഹർഷൻ നിനക്കുള്ളതാണെന്ന്? എന്നിട്ട് നീ എന്ന് മുതലാ കുഞ്ഞെ നിനക്ക് അച്ഛനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്? ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇത്രയും വലിയ നോണയൊന്നും പറയല്ലേ അച്ഛ. ഒരിക്കലും നടക്കാത്ത സ്വപ്നം വീണ്ടും എന്തിനാ എന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നേ? നടക്കില്ലെന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ മോളെ? മതി. അവസാനത്തെ തടയായിരുന്നു അഭിയേട്ടൻ, അതൊപ്പം ഇല്ലാതായില്ലേ? ഇനി എന്താ അവർക്ക് മുന്നിലൊരു തടസ്സം? മൂന്നാം മുഹൂർത്തത്തിൽ അവർ കുഞ്ചുമ്മൻ തിരുമേനി കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം നിശ്ചയം നടത്തില്ലേ? അതിന് വാക്ക് തന്നത് ശർമ്മിളയല്ലേ? ശർമ്മയുടെ മുൻപിലല്ലേ ഈ നാടകങ്ങളൊക്കെ നടക്കുന്നത്? എന്നിട്ട് ഈ നിമിഷം വരെ അവരച്ഛനെ വിളിച്ചോ? സത്യം ഇപ്പോഴും നമുക്ക് എന്താണെന്ന് അറിയില്ല മോളെ. പാർവതി പറഞ്ഞ അറിവല്ലേ നമുക്കുള്ളൂ. ഇനി ഇതെല്ലാം ശർമ്മയുടെ പ്ലേ ആണെങ്കിലോ? അങ്ങനെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ അച്ഛാ? ഒരിക്കലുമില്ല. എന്തായാലും ഞാൻ ഇന്ന് തന്നെ അവരെ നേരിട്ട് കാണാം, മുഖത്ത് നോക്കി ചോദിക്കാം എന്താ യഥാർത്ഥ കാര്യം. പക്ഷേ ഈ സങ്കടഭാവമൊക്കെ മാറ്റിവെച്ച് എന്റെ മോള് നല്ല കുട്ടിയായി ഓഫീസിൽ പോണം. അത് മാത്രം അച്ഛൻ എന്നോട് പറയരുത്. അവിടെ ഹർഷേട്ടനുണ്ട്. തൽക്കാലം ഞങ്ങൾ തമ്മിൽ കാണാതിരിക്കുന്നതാ നല്ലത്. കണ്ടാ ചിലപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. വെറുതെ എന്തിനാ അച്ഛൻ ഒരു സീൻ ഉണ്ടാക്കുന്നത്? തൽക്കാലം ഞാനൊന്ന് പത്തി മടക്കാം. ശത്രുവിന് എന്റെ വക ഒരു പ്രോത്സാഹനം. ഇങ്ങനെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ വേണം കാര്യങ്ങൾ നേരിടാൻ. അവന്തിക, തോൽക്കാനല്ല ജയിക്കാൻ, ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ്.